കർത്താവിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയെ ആശ്രയിച്ച് രാവിലെ സമയം, പിന്നെയും പരിശുദ്ധാത്മാവ് ശക്തിയോ വ്യക്തിയോ എന്ന പഠനത്തോട് ബന്ധപ്പെട്ട് ഈ രാവിലെ സമയം നിങ്ങളെ ക്രിസ്തുവിൽ അഭിസംബോധന ചെയ്യാൻ സാധിച്ചതിൽ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ലോകവ്യാപകമായി മലയാളി പെന്തക്കോസ്റ്റൽ യൂത്ത് ഫ്രണ്ടിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ധന്യനായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടുകൂടി വന്ദനത്തെ അറിയിക്കുകയാണ്. വിശേഷാലുള്ള ദൈവകൃപയും വിശേഷാലുള്ള ദൈവിക അഭിഷേകവും ഇന്ന് പകൽ മുഴുവനും നമ്മളെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസത്തേക്കാളും ഇന്നത്തെ ദിവസം ദൈവം ഒരു വലിയ ബ്ലെസ്സിങ്സിൻ്റെ ദിവസമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടു കൂടെ, പരിശുദ്ധാത്മാവിനോട് കൂടെ, ദൈവസാന്നിധ്യത്തോടു കൂടെ സഞ്ചരിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക നിയോഗം ഇന്ന് ദൈവം നമുക്ക് അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയമുള്ളവർക്കും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങൾ പരിശുദ്ധാത്മാവിനെ പറ്റി ചില പ്രത്യേകമായ വെളിപ്പെടുത്തലോടുകൂടി ചിന്തിക്കുവാൻ, വേദപുസ്തക ദ്വാര ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. ചിന്താഗതികൾ പലതും പരിമിതങ്ങളായിരുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ വലിയ പ്രാർത്ഥനയും ആത്മാർത്ഥമായ സഹകരണവും എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 3 സെക്ഷനുകളിൽ നന്നായിട്ട് പ്രസംഗിക്കാൻ, അത് ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനും സാധിച്ചു എന്നത് സന്തോഷം നിറയുന്നതാണ്. വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ദൈവജന കേൾവിയിലേക്ക് പോകാം. ഇന്നലകളിൽ ഞാൻ ദൈവജനം പ്രസംഗിക്കുന്ന സമയത്ത്, ഇന്നലകൾ മീൻസ് ശനിയാഴ്ച രാവിലെ ദൈവജനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളിലെ ഒരാൾ ലൈവിൽ വന്ന് പരിശുദ്ധാത്മാവിൻ്റെ പേരെന്താണ് എന്ന് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. പഠന സൗഹാർദ്ദമാണോ വിമർശന ബുദ്ധിയോടുകൂടിയാണോ എന്നറിയത്തില്ല. എന്നിരുന്നാലും വളരെ സ്നേഹത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ അതിൻ്റെ ഒരു മറുപടിയും കൂടെ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചതും ദൈവത്താൽ സ്ഥാപിതമായതും അല്ല, ലോകത്തിലുള്ളതിനെല്ലാം ഒരു പേര് ഉണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാണ്, ദൈവമുണ്ട് ഉള്ളതുകൊണ്ടാണ് ദൈവത്തിന് അങ്ങനെ ദൈവം എന്നൊരു പേര് വന്നത്. സ്വർഗമുള്ളതുകൊണ്ടാണ് സ്വർഗത്തിന് അങ്ങനെ ഒരു പേര് വന്നത്. നരകമുള്ളതുകൊണ്ടാണ് നരകത്തിന് അങ്ങനെ ഒരു പേര് വന്നത്. ദൂതന്മാരുള്ളതുകൊണ്ടാണ് ദൂതന്മാർക്ക് അങ്ങനെ ഒരു പേര് വന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒരു പേര് വന്നത്. നമ്മുടെ കർത്താവായ യേശു എന്ന് ആ പേര് നാം വിളിക്കാൻ കാരണം അങ്ങനെ ഒരു പേരുണ്ടായിരുന്നത് കൊണ്ടാണ് നാം അതിനെ അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ ലോകത്തിൽ പേരുള്ളത്, ലോകത്തിലുള്ളതിനെല്ലാം പേരുണ്ട്, ലോകത്തിലുള്ളതിനെല്ലാം പേരുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചത്തിൽ പേരില്ലാത്തതായിട്ടൊന്നുമില്ല. എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം പേരുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്തോത്രം. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് പേരായിട്ട്, നിർവചനമായിട്ട് നിർവചീകരിക്കുന്നത്. പേരുള്ളതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ അനുഭവമുള്ളതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്ന പേര് നാളിതുവരെ ക്രൈസ്തവ സഭ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് എന്ന് തന്നെ വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പേര് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പേര്. പിന്നെ വ്യത്യസ്ത പേരുകളിൽ പുതിയ നിയമസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിനെ കർത്താവും താൻ തന്നെത്താനും പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ രാവിലെ സമയം കൊണ്ടുവരികയാണ്. പ്രാർത്ഥനയോടൊന്ന് ശ്രദ്ധിക്കണം. ആ ഒരു ശനിയാഴ്ചത്തെ ആ രാവിലത്തെ ചോദ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു മറുപടി പറയേണ്ടി വരുന്നത്. ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ലൂക്കോസ് 11:13 വായിച്ചു വരുമ്പോഴത്തേക്കിനും ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് എഴുത്തുകാരനായ പൗലോസിൻ്റെ ശിഷ്യനും കൂടെയായ വൈദ്യനായ ലൂക്കോസ് 11:13 അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. സ്വർഗസ്ഥനായ പിതാവ്
ദോഷികളായ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് യാചിക്കുമ്പോൾ നിങ്ങൾ ദാനങ്ങളെ കൊടുക്കുമെങ്കിൽ, ദോഷികളായ യാചിക്കുമ്പോൾ അങ്ങനെ കൊടുക്കുമെങ്കിൽ, പിതാവിനോട് നമ്മൾ യാചിച്ചാൽ എത്രയധികം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും എന്ന് ലൂക്കോസ് 11:13 രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ പിതാവായ ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പ്രയോഗമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ അന്വേഷിച്ച് പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് എന്ന് തന്നെ വിളിച്ചാണ് പിതാവായ ദൈവം അഭിസംബോധന ചെയ്തിരുന്നത്. പിന്നെ സ്പിരിറ്റ്, സ്പിരിറ്റ് മീൻസ് ആത്മാവ് എന്നാണ്. അത് യെശയ്യാ പ്രവചനം 11:2 കിടക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുന്ന ആത്മാവാണെന്ന് അവിടെ ബോധ്യമാകുന്നു. മൂന്നാമതായിട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ആത്മാവ്. കർത്താവിൻ്റെ ആത്മാവെന്ന് എല്ലാ വാക്യങ്ങളും എടുത്തു പറയുന്നില്ല. മൂന്നാമത് പരിശുദ്ധാത്മാവിനെ കർത്താവിൻ്റെ ആത്മാവ് എന്ന് വിളിക്കുന്നു. പിന്നീട് കാണുന്നത് ദ സ്പിരിറ്റ് ഓഫ് യഹോവ, യഹോവയുടെ ആത്മാവ്. യഹോവയുടെ ആത്മാവ് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. യഹോവയുടെ ആത്മാവ് അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന യെശയ്യാ പ്രവചനത്തിനകത്താണ്. യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ, യഹോവയുടെ ആത്മാവ് എന്ന പേരിൽ പരിശുദ്ധാത്മാവിനെ അറിയപ്പെടുന്നു. സ്പിരിറ്റ് ഓഫ് ദ ലിവിങ് ഗോഡ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. നോക്കുക, പരിശുദ്ധാത്മാവിനെ പിന്നീട് പരിചയപ്പെടുത്തുന്നൊരു ഭാഗമാണ് ദ സ്പിരിറ്റ് ഓഫ് ലിവിങ് ഗോഡ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുന്നു. ദ സ്പിരിറ്റ് ഓഫ് ഹിസ് സൺ, തൻ്റെ പുത്രൻ്റെ ആത്മാവിന്, തൻ്റെ പുത്രൻ്റെ ആത്മാവ് എന്ന് മറ്റൊരിടത്ത് കാണാൻ കഴിയുന്നു. ദ സ്പിരിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു ഭാഗത്ത് പറയുന്നു. ദ സ്പിരിറ്റ് ഓഫ് ജീസസ്, യേശുവിൻ്റെ ആത്മാവ് എന്ന് വേറൊരിടത്ത് പറയുന്നു. ഇതൊക്കെ ലേഖനത്തിൻ്റെ അകത്ത്, ഫിലിപ്പി ലേഖനത്തിനകത്ത് യെശയ്യാ പ്രവചനത്തിന് ദ സ്പിരിറ്റ് ഓഫ് ബേണിങ് എന്ന് പറയുന്നു, ദഹിപ്പിക്കുന്ന ആത്മാവ് എന്ന് കാണാൻ കഴിയുന്നു. ദ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ ആത്മാവ്. ദ സ്പിരിറ്റ് ഓഫ് പ്രോമിസ്, വാഗ്ദത്തങ്ങളുടെ ആത്മാവ്. ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ആത്മാവ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ, ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്, ജീവൻ്റെ ആത്മാവ്. അപ്പോൾ ജീവൻ്റെ ആത്മാവ്, ഇങ്ങനെ തുടങ്ങുന്ന പേരുകൾ, നാമങ്ങൾ പരിശുദ്ധാത്മാവിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ആ ദൈവമനുഷ്യൻ, അദ്ദേഹം ഈ ലൈവിൻ്റെ അകത്ത് അദ്ദേഹം ഇട്ട കമൻ്റ് ചെയ്തായിരുന്നു, ഒരാളെ നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ പേര് മനസ്സിലാക്കിയാൽ അയാളെ അറിയാൻ കഴിയും എന്ന ഒരു 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 നോട്ടിഫിക്കേഷൻ അദ്ദേഹം രേഖപ്പെടുത്തിയുണ്ടായി. പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വഭാവങ്ങളും ഗുണങ്ങളും തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ, വളരെ സിമ്പിളായിട്ട് ഗ്രഹിക്കാൻ സാധിക്കും. നിങ്ങളുടെ ലോകത്തിലുള്ളതിനെല്ലാം പേരുണ്ട്, ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ളതിനെല്ലാം പേരുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പേര് പരിശുദ്ധാത്മാവ് എന്ന് തന്നെയാണ്. വ്യത്യസ്ത പേരുകൾ പരിശുദ്ധാത്മാവിന് പുസ്തകം നൽകുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിനെ യേശു അഭിസംബോധന ചെയ്തത് പരിശുദ്ധാത്മാവായിട്ട് തന്നെയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, പിന്നെ വിശുദ്ധ കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താനാണ് പറയുന്നത്. അപ്പം യേശു അഭിസംബോധന ചെയ്തത് പരിശുദ്ധാത്മാവ് എന്ന് തന്നെയാണ്. യേശു പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് എന്ന് വിളിച്ചത് കൊണ്ട് ദോഷികളായ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് യാചിക്കുമ്പോൾ അധികം കൊടുക്കുമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം ദാനമായി അധികമായി നമുക്ക് നൽകുമെന്ന് കർത്താവ് പിന്നെയും പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവെന്ന് തന്നെയാണ് പേര് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ കൊണ്ട് നിർത്തിയ ഭാഗം ഇതായിരുന്നു. ഇവിടെ കൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. അവിടെ പറഞ്ഞു നിർത്തിയ ഭാഗം ഇങ്ങനെയായിരുന്നു, എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അവിടെ ഒരു വ്യക്തി പ്രഭയോടുകൂടിയാണ് പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആട്രിബ്യൂട്ട്സുകളിൽ, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവ വിശേഷണങ്ങളിൽ ഒരു ഭാഗമാണ് ശക്തിയുടെ പ്രസരിപ്പ് എന്ന് പറയുന്നത്.
പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ പറ്റുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് അവൻ്റെ ശാക്തീകരണ പ്രവർത്തികളിലൂടെയാണ്. അവൻ്റെ ശക്തിയുടെ വെളിപ്പെടുത്തലുകളിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ നാം തിരിച്ചറിയുന്നത്. പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പരിശുദ്ധാത്മാവ് ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും എനിക്ക് നിങ്ങൾക്ക് ബോധ്യമാകുന്നത് അവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആട്രിബ്യൂട്ട്സാണ് പവർ, ശക്തി എന്ന് പറയുന്നത്. അപ്പം ആ ശക്തിയുടെ പ്രതിഫലനത്തിലാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ പ്രവർത്തിക്കുന്നു അഥവാ നമ്മിൽ പ്രവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു വ്യക്തിയെ നാം മനസ്സിലാക്കുന്നത് പോലെ, അയാളുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ, അയാളുടെ പ്രസൻസ് മനസ്സിലാക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിലാക്കാനുള്ള അനുഭവങ്ങളാണ് അവൻ്റെ ശാക്തീകരണം, അവൻ്റെ ശക്തിയുടെ ഇടപാട്. രണ്ടാമതായിട്ട് അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മൂന്നാമതായിട്ട് അവൻ നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. നാലാമതായിട്ട് അവൻ നമ്മെ വിലക്കുന്നു, പലതിൽ നിന്നും വിലക്കുന്നു. പൗലോസിനെ ആസിയിൽ പ്രസംഗിക്കരുതെന്ന് ആത്മാവ് വിലക്കിയെന്നാണ് പറയുന്നത്. അപ്പം ആസിയെ പ്രസംഗിക്കരുതെന്ന് ആത്മാവ് വിലക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലായിരിക്കണം. ഒന്ന്, അത് സംസാരത്തിക്കലായിരിക്കണം. രണ്ട്, അദ്ദേഹത്തെ എന്തുവരെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ആ യാത്രയെ തടഞ്ഞുകൊണ്ടാവാം. അപ്പം ഈ രണ്ട് നിലയിൽ ഒരു വ്യക്തിപ്രഭയോടുകൂടിയാണ് പരിശുദ്ധാത്മാവിനെ പൗലോസ് പോലെ പരിചയപ്പെടുത്തുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് ആസിയെ പ്രസംഗിക്കണമെന്ന് ആത്മാവ് ഞങ്ങളെ തടുത്തു, ആത്മാവ് ഞങ്ങളെ തടുത്തു. അപ്പോൾ അവിടെ അങ്ങനെയാണ് പറയുന്നത്, ആത്മാവ് ഞങ്ങളെ തടുത്തു എന്ന് പറയുന്നു. പിന്നെ മറ്റൊരു രേഖനതിയിൽ പൗലോസ് പറയുന്നുണ്ട്, സാത്താൻ ഞങ്ങളെ തടുത്തു എന്ന് പറയുന്നുണ്ട്. സാത്താൻ ഞങ്ങളെ തടഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ സാത്താന് വ്യക്തിത്വം കൊടുത്താൽ പറയുന്നത്, സാത്താൻ്റെ ഒരു സ്വഭാവത്തിന് സാത്താൻ ഞങ്ങളെ തടുത്തു എന്ന് പറയുമ്പോൾ അവനൊരു വ്യക്തിത്വം കൊടുത്തുകൊണ്ട് അവനെ ആ രീതിയിലാണ് പൗലോസ് ചിത്രീകരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ആത്മാവ് ഞങ്ങളെ തടുത്തു എന്ന് പറയുമ്പോൾ, ആത്മാവ് ഞങ്ങളെ തടുത്തു എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവിന് വ്യക്തിത്വം കൊടുത്തുകൊണ്ട് തന്നെയാണ് പൗലോസ് തൻ്റെ എഴുത്തുകൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പൗലോസ് ആത്മാവിന് വ്യക്തിത്വം കൊടുത്തിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ, ഒരു അറിവിലേക്ക് വേണമെങ്കിൽ, ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേദപുസ്തകത്തിലൂടെ ഒന്ന് ഞാൻ പറയാം. പൗലോസ് ആത്മാവിന് വ്യക്തിത്വം കൊടുത്തിരുന്നു എന്ന് ബോധ്യമാകുന്ന ഒട്ടനവധി തെളിവുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. ഒട്ടനവധി തെളിവുകൾ പൗലോസിൻ്റെ പ്രതിഷ്ഠിത പ്രവർത്തനത്തിനകത്ത്, പൗലോസ് പരിശുദ്ധാത്മ നിവേശിതനായിട്ട് പൗലോസിൻ്റെ ലേഖനങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന് കൊടുത്ത പ്രയോറിറ്റി, പരിശുദ്ധാത്മാവിനെ കൊടുത്ത പ്രയോറിറ്റി വളരെ വലുതാണ് എന്ന പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഞാനൊന്ന് നിങ്ങളുടെ ചിന്തയിലേക്കൊന്ന് കൊണ്ടുവരാം. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ അദ്ദേഹം പറയുന്നേ, ഈ റോമാലേഖന 8:9 പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, ദൈവത്വം, നിത്യത്വം എല്ലാം പൗലോസ് പഠിപ്പിക്കുന്നു. പൗലോസ് റോമാലേഖനം 8:9 റോമാലേഖനത്തിൻ്റെ 8:9 വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രെ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അപ്പോൾ നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവം ഉള്ളവരല്ല. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനെ പൗലോസിൻ്റെ വീക്ഷണത്തിൻ്റെ അകത്ത് അദ്ദേഹം വിശകലനം ചെയ്യുമ്പോഴത്തേക്കിന് ആളത്വം കൊടുത്തുകൊണ്ട് തന്നെയാണ് പൗലോസ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ നടുവിൽ വെളിപ്പെടുത്തി തരുന്നത്. അദ്ദേഹം പറയുന്നത് പരിശുദ്ധാത്മാവിന് എന്തുകൊണ്ടെന്നറിയാവോ, പരിശുദ്ധാത്മാവിന് ദൈവികമായ സ്വഭാവങ്ങൾ ഉണ്ടെന്നുള്ള വ്യക്തതയാണ് റോമാലേഖനം 8:9 കൊരിന്ത്യലേഖനം ഇവയിലൂടെ പൗലോസ് ലിഹ കൈ കൊരിന്ത്യർക്ക് എഴുതിയ 1 പൗലോസ് അത് വ്യക്തമാക്കി തരുന്നു. 3:16 ദൈവത്തിൻ്റെ ആത്മാവ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. അപ്പോൾ അവിടെയും പൗലോസ് എന്തുവിനെ പറയുന്നത്, ഇച്ഛാശക്തിയുള്ള ആത്മാവായിട്ടാണ് പൗലോസ് അതിനെ വ്യക്തത നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെ, ദൈവത്വത്തെ, നിത്യത്വത്തെ, ഈ 3 അനുഭവങ്ങളെയാണ്
അവിടെ വ്യക്തമാക്കി തരുന്നത്. മൂന്ന് അനുഭവങ്ങളെയും അവിടെ വ്യക്തമാക്കി തരുന്നുണ്ട്. 2 കൊരിന്ത്യർ 6:16, 9:14. അപ്പോൾ പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ടെന്നും പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ടെന്നും പരിശുദ്ധാത്മാവിന് ദൈവത്വമുണ്ടെന്നും നിത്യത്വമുണ്ടെന്നും വെളിപ്പെടുത്തി തരുന്ന വാക്യങ്ങളാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ച വാക്യങ്ങൾ. കൊരിന്ത്യ ലേഖനത്തിൻ്റെ ഒരു വാക്യം കൂടെ വേണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. 1 കൊരിന്ത്യ ലേഖനത്തിൻ്റെ 3:16, 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം കൈകാര്യം ചെയ്യുമ്പോൾ ദൈവസഭ, സഞ്ചരിക്കുന്ന ദൈവസഭ, ആ ഒരു കൺസെപ്റ്റാണ് പഠിപ്പിക്കുന്നത്. 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ? അപ്പോൾ വിശുദ്ധിയുടെ നിവാസമായിട്ട് ഞാൻ നിങ്ങൾ മാറാൻ കാരണം ദൈവത്തിൻ്റെ ആത്മാവിനെ വിശുദ്ധിയുടെ ആത്മാവായിട്ടാണ് അവിടെ പൗലോസ് പരിചയപ്പെടുത്തുന്നത്. അവിടെ വിശുദ്ധിയുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവത്വമാണ് അതിനകത്ത് നിൽക്കുന്നത്. വിശുദ്ധിയുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവത്വം നിറഞ്ഞു നിൽക്കുന്ന ഭാഗമാണത്. ചോദ്യം ചെയ്യാൻ പറ്റാത്തതായ ദൈവിക വിശുദ്ധിയുടെ നിത്യത്വത്തെയാണ് പൗലോസ് ആ വാക്യത്തിലൂടെ നമ്മുടെ തെളിവിൽ പരിചയപ്പെടുത്തി തരുന്നത്. പിന്നീട് പൗലോസ് പറയുന്നത് ദൈവത്തിൻ്റെ നിഗൂഢ സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, ദൈവത്തിൻ്റെ നിഗൂഢ സത്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് അതിശക്തമായി പ്രവർത്തിക്കുന്നു എന്ന ഭാഗമാണ് പൗലോസ് അടുത്ത 2-ാമത്തെ ഭാഗത്തിലൂടെ സമർത്ഥിച്ചു തരുന്നത്. അത് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ വാക്യം 1 കൊരിന്ത്യർ 2:10-12 ഇത് വായിച്ചു തരുന്നത് എന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. 1 കൊരിന്ത്യർ 2:10. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത വാക്യം, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായും. അടുത്ത വാക്യം കൂടെ ശ്രദ്ധയാണ്, മനുഷ്യനുള്ളത് അവനിലെ മാനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും. അവനെ തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിക്കത്തില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയ അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നു. അത് ഞങ്ങൾക്ക് മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ ആഴങ്ങളെയും മനുഷ്യൻ്റെ ഹൃദയ രഹസ്യങ്ങളെ ആരാഞ്ഞറിയാൻ കഴിയുന്ന ആത്മാവായിട്ടാണ് പരിശുദ്ധാത്മാവിനെ പൗലോസ് എന്ന എഴുത്തുകാരൻ കൊരിന്ത് ലേഖനത്തിലൂടെ പരിചയപ്പെടുത്തി തരുന്നത്. ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയാൻ, മനുഷ്യൻ്റെ ഒരു സംവിധാനങ്ങൾക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയാൻ മനുഷ്യൻ്റെ ജ്ഞാനത്തിന് കഴിയത്തില്ല. ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ, ദൈവത്തിൻ്റെ ആഴങ്ങളെ സാധാരണമായി ഗ്രഹിക്കാൻ ലോകത്തിലെ ഒരു മനുഷ്യൻ്റെ ജ്ഞാനം കൊണ്ടും പറ്റത്തില്ല. അത് ഇറ്റ്സ് ഇമ്പോസിബിളാണ്. പക്ഷേ പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ ആഴങ്ങളെയും മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളെയും അറിയുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പം ദൈവാത്മാവിന് ശക്തമായ വ്യക്തിത്വം കൊടുത്തുകൊണ്ടാണ് അവിടെ പറയുന്നത്. ദൈവാത്മാവിൻ്റെ പരിമിതികളുടെ എന്ന് വെച്ചാൽ മാനുഷിക പരിമിതികളുടെ അപ്പുറത്ത് നിന്ന് പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സജ്ജമാണ് എന്ന് തെളിയിക്കുന്ന വാക്യമാണ് പൗലോസ് തൻ്റെ 2-ാമത്തെ അനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ നിഗൂഢ സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ആത്മാവായിട്ട് പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നത്. 4-ാമതായിട്ട് ഒരുവനിൽ ദൈവാത്മാവ് പകർത്തപ്പെടുത്തുന്നത് വിശ്വാസം പ്രസംഗം കേൾക്കുന്ന നിമിത്തമാണ്. അപ്പം വിശ്വാസത്താലുള്ള പ്രസംഗം നിമിത്തം ഒരുവനിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവിനെ പറ്റി പൗലോസ് ആധികാരികമായി പഠിപ്പിക്കുന്നു. പിന്നീട് കാണാൻ കഴിയുന്നത്, ഒരുവൻ ക്രിസ്തുവിലുള്ളൂ എന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ അവനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചേ മതിയാകത്തുള്ളൂ. ഞാൻ ക്രിസ്തുവിൻ്റെ മകനാണെന്ന് ഒരു വ്യക്തിയെ ആത്മാർത്ഥപരമായി പറയണമെന്നുണ്ടെങ്കിൽ അവനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ഇതിനൊക്കെ വാക്യങ്ങളുണ്ട് കേട്ടോ, എല്ലാ വാക്യങ്ങളുണ്ട്. റോമാലേഖനം 8:9 യേശുവിനെ അംഗീകരിച്ചു ഒരാൾ സംസാരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവനിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായേ പറ്റത്തുള്ളൂ. റോമാലേഖനം 8:13, കൊലോസ് ലേഖനം 3:5, 1 കൊരിന്ത്യർ 3:15-11, ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ആത്മാവായിട്ടാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാനും ഒതുക്കാനും എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പം ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ആത്മാവായിട്ടാണ് പൗലോസ് പരിശുദ്ധാത്മാവിനെ
പരിചയപ്പെടുത്തുന്നത്. മരിപ്പിക്കുക, ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ആത്മാവായിട്ടാണ് പരിശുദ്ധാത്മാവിനെ പൗലോസ് പരിചയപ്പെടുത്തുന്നത്. അടുത്തത് റോമാലേഖന 6:1-8 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ് എന്നിവ വ്യക്തമാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ എന്ത് സംഭവിച്ചു, അടക്കത്തിൽ എന്ത് സംഭവിച്ചു, ഉയർപ്പിലെന്ത് സംഭവിക്കുന്നു, അഥവാ മരണത്തിലൂടെ, അടക്കത്തിലൂടെ, ഉയർപ്പിലൂടെ മാനുഷികമായ സകല വംശത്തിനും എന്താണ് ആ മരണത്തിലൂടെ കൈമാറുന്ന ആശയം എന്നത് വ്യക്തമാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ഒരു ജ്ഞാനം, യേശു മരിച്ചത് എന്തിനു വേണ്ടി, യേശുവിൻ്റെ അടക്കം, യേശുവിൻ്റെ പുനരുത്ഥാനം എന്തിനു വേണ്ടി, ഈ കിടക്കുന്ന കൺസെപ്റ്റുകളെ ഏറ്റവും മനോഹരമായിട്ട് വെളിപ്പെടുത്തി തരുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് പൗലോസ് ലിഹ ബോധ്യമാക്കി തരുന്നു. അത് റോമാലേഖന 6:1-8 വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. എഫേസ്യ ലേഖനം 1:13-14 അവിടെ നമുക്ക് ഗൈഡ് ചെയ്യുന്ന, നമുക്ക് നേർവഴി കാണിച്ചു തരുന്ന ആത്മാവായിട്ട്, അവിടെ നേർവഴി കാണിച്ചു തരുന്ന ആത്മാവാന്ന് പറയുമ്പോൾ സാധാരണമായ വ്യക്തിത്വമാണ് പൗലോസ് പരിശുദ്ധാത്മാവിന് അവിടെ കൊടുത്ത് സംസാരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് 10 ക്രിസ്തുവിൻ്റെ സാക്ഷ്യം മുഴുവനും പറയാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബുദ്ധരാക്കുന്നു. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യത്തെ മനോഹരമായിട്ട് ജനത്തിൻ്റെ നടുവിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് ആളത്വത്തോടുകൂടി നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്. പ്രിയരെ, പരിശുദ്ധാത്മാവിനെ വിശകലനം ചെയ്യുന്ന ഒരു കുറേ ഭാഗങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പൗലോസിൻ്റെ ലേഖനത്തിൻ്റെ അകത്ത്, മറ്റ് ലേഖനങ്ങളുടെ അകത്ത് ഓരോരുത്തരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുടെ അകത്ത് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ മനോഹരമായിട്ടാണ് പൗലോസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത്. പൗലോസ് ക്ഷമീണം എഴുത്ത് പുതിയ നിയമസഭയുടെ എഴുത്തുകാർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ രാവിലെ സമയം ഞാൻ സമർത്ഥിച്ച് പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ ശക്തിയായിട്ട് അനുമാനിക്കുന്ന ചില ആളുകളുടെ ചിന്ത, വ്യക്തിക്ക് നമ്മുടെ അകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല, വ്യക്തിക്ക് നമ്മുടെ അകത്ത് ഒരിക്കലും പ്രവേശിക്കാൻ പറ്റത്തില്ല, ശക്തിയാണെങ്കിൽ നമ്മുടെ അകത്ത് എന്തു ചെയ്യാം, പ്രവേശിക്കാം. എൻ്റെ അകത്ത് ഒരു വ്യക്തിക്ക് വന്ന് കയറാൻ പറ്റത്തില്ല, എൻ്റെ അകത്ത് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാനും പ്രവേശിക്കാനും കഴിയത്തില്ല. പക്ഷേ ആത്മാവ് ശക്തിയാണെങ്കിൽ എൻ്റെ അകത്ത് എന്തു ചെയ്യാം, പ്രവർത്തിക്കാൻ കഴിയും എന്ന് വാദിക്കുന്നവരുണ്ട്. അതിന് ഞാൻ നേരത്തെ ആദ്യ സമയങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു, പരിശുദ്ധ യേശുവിൻ്റെ ഉദ്ദേശവും യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശവും പരിശുദ്ധാത്മാവിൻ്റെ വരവിൻ്റെ ഉദ്ദേശവും രണ്ടും രണ്ടായി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇൻവിസിബിളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഇൻവിസിബിളായിട്ട് നടക്കാം, പ്രവർത്തിക്കാം, എവിടെയും വസിക്കാം, എവിടെയും ഇരിക്കാം, എവിടെയും സഞ്ചരിക്കാൻ പറ്റുന്ന ഇൻവിസിബിളായിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവെന്ന് മനസ്സിലാക്കുക. പിന്നെ ഭാര്യാഭർത്തൃ ബന്ധത്തെ പറ്റി ഒരു ആധികാരികമായ പഠനം നൽകുന്ന ഏക പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതിനകത്ത് നമ്മുടെ കർത്താവായ യേശു തൻ്റെ ഐഹിക ശുശ്രൂഷയിൽ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഇടയിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, പുരുഷൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ദേഹമായിത്തീരും. പുരുഷൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ദേഹമായിത്തീരും. ഒരു ദേഹമായിത്തീരും എന്ന് പറയുന്ന പ്രയോഗം, അതിന് ഈശോയുടെ വ്യാഖ്യാനാർത്ഥം പൗലോസ് കൊടുക്കുന്നു. അപ്പോൾ പൗലോസ് കൊടുക്കുന്നതിൻ്റെ ഭാഗം ഇങ്ങനെയാണ്, പുരുഷൻ അപ്പനെ അമ്മയെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ദേഹമായിത്തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ചത്രേ ഇത് പറയുന്നു. അപ്പോൾ പുരുഷൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ദേഹമായിത്തീരും. അവരിരുവരും ഒരു ദേഹമായിത്തീരും എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റത്തില്ല, ആ രണ്ട് ശരീരത്തിന് ഒരു ഒന്നായിട്ട് സ്ഥിതി ചെയ്യാൻ പറ്റത്തില്ല, രണ്ടും രണ്ട് ശരീരമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. പക്ഷേ അവരിരുവരും ഒരു ദേഹമായി തീരുമെന്ന് പറയുമ്പോൾ ഗാരവിചാരങ്ങളുടെ അകത്തും സന്തോഷത്തിനകത്തും സന്താപത്തിനകത്തും ജീവിതത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളുടെ അകത്തും മാനുഷികമായ മൂല്യങ്ങളുള്ള എല്ലാ അനുഭവങ്ങളുടെ അകത്തും ഒരു ഭാര്യയുടെ ശരീരത്തോട് പങ്കാളിത്തം വഹിക്കുന്ന ഭർത്താവും ഭർത്താവിൻ്റെ ശരീരത്തോട് പങ്കാളിത്തം വഹിക്കുന്ന ഭാര്യയ്ക്കും എന്തോ ചെയ്യാൻ പറ്റും, ഒരു ദേഹമായിത്തീരാൻ മാനസികമായി ശാരീരികമായി ജീവിതഘടനയിലെ എല്ലാ അനുഭവത്തിലും ഒരു ദേഹമായിത്തീരാൻ പറ്റും. അമ്മയോടോ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടോ ബന്ധുമിത്രാദികളോടോ ഒരിക്കലും ഒരു ദേഹമായിത്തീരാൻ പറ്റത്തില്ല. പുരുഷൻ അമ്മയെ അപ്പം വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്നവിടെ എഴുതിയിരിക്കുന്നത് അവരിതുവരും ഒരു ദേഹമായിത്തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം
ഞങ്ങൾ രണ്ട് വ്യക്തിത്വങ്ങളാണ്, ഞാനും എൻ്റെ ഭാര്യയും രണ്ട് വ്യക്തിത്വങ്ങളാണെങ്കിലും ഒരു ശരീരമാണ്, ഒരു ശരീരമാണെന്നാണ്. അതെൻ്റെ അഭിപ്രായമല്ല, പുസ്തകം പഠിപ്പിക്കുന്നതിൻ്റെ അഭിപ്രായമാണ്. പുസ്തകത്തിൻ്റെ അകത്തെ എഴുത്താണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഒരു ശരീരത്തിന് ഉടമസ്ഥരാണ് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ഇൻവിസിബിളാണ്. പരിശുദ്ധാത്മാവ് ഇൻവിസിബിളാണെങ്കിലും എൻ്റെ ശരീരത്തിനകത്ത് അവൻ വ്യക്തിയായി പ്രവർത്തിക്കുകയാണ്. ഞാനവനെ സ്വീകരിക്കുമ്പോൾ, ഞാൻ പരിശുദ്ധാത്മാവിനെ ആവശ്യപ്പെടുമ്പോൾ, എനിക്ക് ധാരാളം വേണമെന്ന് പറയുമ്പോൾ, എൻ്റെ അകത്ത് ഒരു വ്യക്തിയായി പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആണ് എന്ന് 100% തെളിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം പറയുന്നത്. ശക്തിയാണെങ്കിൽ അവന് അകത്ത് കയറാൻ, വ്യക്തിയാണെങ്കിൽ കയറാൻ പറ്റത്തില്ലെന്ന് വാദിക്കുന്ന വാദങ്ങൾക്ക് നേരെയുള്ള ഒരു 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 ഭാഗമാണിത്. പരിശുദ്ധാത്മാവ് ഇൻവിസിബിളായ ഒരു വ്യക്തിയാണ്. നമ്മുടെ കർത്താവായ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം എന്ത് ചെയ്യുമായിരുന്നു? പേടിച്ചു വരച്ചിരിക്കുന്ന ശിഷ്യന്മാരെ കാണാൻ വേണ്ടി ഭിത്തി തുളച്ച് അവനകത്തേക്ക് കയറുകയാണ്, ഭിത്തി തുളച്ച് അവനകത്ത് പ്രവേശിക്കുക. എന്ന് വെച്ചാൽ യേശുവിൻ്റെ ഭൗതിക ശരീരത്തിന് അത് സാധിക്കത്തില്ലായിരുന്നു. ശാരീരിക എന്ന് വെച്ചാൽ ശരീരത്തിൽ പ്രകടമായി നിന്ന യേശുവിന് ഭിത്തി തുളച്ച് അകത്ത് കയറാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് അത് സിമ്പിളാണ്. അത് സിമ്പിളായിട്ട് കർത്താവ് എന്ത് ചെയ്തു? ചെയ്തു. സിമ്പിളായിട്ട് കർത്താവ് ചെയ്തു. അവരുടെ നടുവിൽ വന്നതിനിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവരാശ്ചര്യപ്പെട്ട് കാണണം, അടച്ചിട്ട റൂമിനകത്ത് എങ്ങനെയാണ് യേശു കയറിയത്? അടച്ചിട്ട റൂമിനകത്ത് യേശുവിന് കയറാൻ പറ്റിയത് ഉയർപ്പിൻ്റെ ശരീരം യേശുവിന് ലഭ്യമായപ്പോഴാണ്. ഉയർപ്പിൻ്റെ ശരീരം യേശുവിന് ലഭ്യമായപ്പോഴാണ്. പൗലോസിലേഖനം, എഫേസിലേഖനം, എഫേസിലേഖനത്തിനകത്ത് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ രേഖപ്പെടുത്തിയാണ് നിങ്ങൾ ക്രിസ്തുവിലിരിക്കുന്നത്. പൗലോസിലേഖനത്തിനകത്ത് പരിശുദ്ധാത്മാവ് പിന്നെയും പറയുന്നു, ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു. അപ്പം ഞാൻ ക്രിസ്തുവിലിരിക്കുന്നു എന്നും ക്രിസ്തുവിൽ ഞാൻ ഇരിക്കുന്നുവെന്നും ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു എന്നുള്ള പഠിപ്പീരാണ് പൗലോസിലേഖനത്തിലൂടെയും എഫേസിലേഖനത്തിലൂടെയും പരിശുദ്ധാത്മാവ് കൈമാറുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു കസേരയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പക്ഷേ ഇതൊരു ഒരു 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 ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ ഞാൻ കസേരയിലായിരിക്കുന്നു, അല്ലെങ്കിൽ കട്ടിലെ വേണം ഇരിക്കാം, സെറ്റിലിരിക്കാം. പക്ഷെ ആത്മീകപരമായി ചിന്തിച്ചാൽ ഞാനിരിക്കുന്ന ക്രിസ്തുവിലാണ്, എന്നെ ഇരുത്തിയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ഇതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആ വചനം എനിക്ക് ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ. ക്രിസ്തുവിനെ ഞാൻ അംഗീകരിക്കുന്നു, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം ഞാൻ അംഗീകരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിലിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഒരു മടി കൂടാതെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കാൻ പറ്റും? ജഡത്തിൽ അവതരിച്ച യേശുവിന്, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിന്, ജഡത്തിൽ അവതരിക്കപ്പെട്ട യേശുവിന് എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ കയറി ഇരിക്കാൻ പറ്റുന്നത്? ജഡത്തിൽ അവതരിക്കപ്പെട്ട ഒരാൾക്കും എൻ്റെ ശരീരത്തിൽ കയറിയിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിന് എൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ കഴിയും, എൻ്റെ അകത്ത് ഇരിക്കാൻ കഴിയും. അതുകൊണ്ട് കൊലോസ് ലേഖനം 1:27 മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് എഴുതിയ വചനം ഞാൻ കണ്ണുടച്ച് വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊരു എന്തുവിനു പറയുന്നത്, അത് അധികം ജ്ഞാനം വേണ്ട, പൂർണ്ണമായി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കുന്ന ആളാണ് ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നുണ്ട്. ക്രിസ്തു ആ ജഡശരീരത്തിലല്ല എൻ്റെ അകത്തിരിക്കുന്നത്, ആത്മാവിലാണ് എൻ്റെ അകത്തിരിക്കുന്നതെന്ന് ബോധ്യമാകുന്ന ആളാണ്. ആ ഇരിക്കുന്ന ക്രിസ്തുവിനൊരു വ്യക്തിത്വം ഉണ്ടെന്ന് ഞാൻ കൽപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് പ്രവേശിക്കുന്നതിന് ഒരു ശരീരം വേണമെന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് പ്രവേശിക്കാൻ അവൻ വ്യക്തിത്വം ഉള്ളവനാണ്. അപ്പം തന്നെ അവൻ ആത്മാവിൽ എൻ്റെ അകത്ത് ഇരിക്കുകയാണ്, ആത്മാവിൽ എൻ്റെ അകത്ത് അവൻ പ്രവർത്തിക്കുകയാണ്. സത്യത്തിൻ്റെ ആത്മാവ് ആയിട്ട്, കാര്യസ്ഥനായിട്ട് അവൻ എൻ്റെ അകത്ത് പ്രവർത്തിക്കുകയാണ്. ഒരു വീടിൻ്റെ അകത്ത് കാര്യങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് നടത്തുന്ന ആളെയാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും യജമാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുന്നയാളാണ്, പെർഫെക്ഷനോടുകൂടി ചെയ്യുന്നയാളാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. ഇതുപോലെ എൻ്റെ ശരീരമാകുന്ന ഭവനത്തിനകത്ത് എൻ്റെ കാര്യങ്ങൾ മുഴുവനും കർത്തവ്യ നിർവഹനായി ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന കാര്യസ്ഥൻ്റെ റോളാണ് എൻ്റെ ശരീരത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് ഒരു വീടിനകത്ത്, ഞാനതാ പറഞ്ഞു, അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നത്, ഒരു വീടിനകത്ത് പരിശുദ്ധി, ഒരു വീടിൻ്റെ അകത്ത് അതിൻ്റെ കോമ്പൗണ്ടിനകത്ത് യജമാനൻ്റെ ഇഷ്ടപ്രകാരം ഒരു കാര്യസ്ഥൻ പ്രവർത്തിക്കുന്ന പോലെ, ഒരു കാര്യസ്ഥൻ എല്ലാ കാര്യങ്ങളും നോക്കി നടന്ന് പ്രവർത്തിക്കുന്നത് പോലെ എൻ്റെ ശരീരമാകുന്ന ഭവനത്തിനകത്ത് പിൻ ടു പിന്നായിട്ടുള്ള ഈച്ച് ആൻഡ് എവരി ആക്ടിവിറ്റീസിനകത്ത് പ്രവർത്തിക്കുന്ന ശക്തിയുള്ള വ്യക്തിയാണ് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിൽ ഞാൻ അധികം സന്തോഷിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. രണ്ടാമതായി പറയുന്നു, പരിശുദ്ധാത്മാവ് ശക്തിയായതുകൊണ്ടാണ് അവൻ എല്ലായിടത്തും വിഹരിക്കാൻ പറ്റുന്നത്. ശക്തിയായതുകൊണ്ടാണ് അവൻ എല്ലായിടത്തും വിഹരിക്കാൻ പറ്റുന്നത്. അവിടെ ഒരു ദൈവിക സ്വഭാവം പറഞ്ഞേ പറ്റത്തുള്ളൂ.
ആ ഒരു വാദത്തിനകത്ത് തന്നെ അതിൻ്റെ ആൻസർ കിടപ്പുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിരുന്നെങ്കിൽ, യേശുവിനെ പോലെ ഒരു ജഡശരീരത്തിലാണ് വന്നിരുന്നെങ്കിൽ, യെരുശലേം എന്ന് പറയുന്ന സർക്കിളിനകത്ത് ഒതുങ്ങി നിൽക്കേണ്ടി വന്നേനെ. പക്ഷേ പരിശുദ്ധാത്മാവ് വ്യക്തിത്വമുള്ളൊരു ശക്തിയായി പുറത്തേക്ക് വന്നതുകൊണ്ടാണ് ലോകം മുഴുവൻ പരിശുദ്ധാത്മാവിന് വിഹരിക്കാൻ കഴിയുന്നത്. ആ ലോകം മുഴുവൻ പരിശുദ്ധാത്മാവിന് വിഹരിക്കാൻ കഴിയുമ്പോൾ തന്നെ അവൻ്റെ ദൈവത്വം പൂർണ്ണമാക്കി തരുന്ന ഒരു ഭാഗമാണ്. അതിനെ ഇങ്ങനെയാണ് ഒമനി പ്രസൻസ് എന്ന് പറഞ്ഞത്. ഒമനി പ്രസൻസ് എന്ന് പറഞ്ഞാൽ സർവവ്യാപിത്വമാണ്. യെരുശലേമിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ, മാളികമുറിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ കോട്ടയത്തെ രഞ്ജിത് പാസ്റ്ററുടെ രഞ്ജിത്തിൻ്റെ വീടിനകത്തും ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്ന ഷേർലി ജോർജിൻ്റെ അടുത്തും, സുജാത അനിൽകുമാറിൻ്റെ അടുത്തും, സാം ചാക്കോ അഞ്ചലിൻ്റെ അടുത്തും ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഇറങ്ങാൻ കഴിയുന്ന ആത്മാവ് അത് സർവവ്യാപിത്വമുള്ള ആത്മാവാണ്. സർവവ്യാപിത്വമുള്ള ആ ആത്മാവിന്, പരിശുദ്ധാത്മാവിനെ അങ്ങനെ വിളിക്കുന്നത്, സർവവ്യാപിത്വമുള്ള ആ ആത്മാവിന് ദൈവത്വത്തിൻ്റെ പൂർണ്ണതയുള്ളതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങാനും പ്രവർത്തിക്കാനും കഴിയുന്നത്. അപ്പോൾ ദൈവാത്മാവിനെ ശക്തിയായിട്ട് മാത്രം അംഗീകരിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിശ്ചയമായിട്ടും അതൊരു തെറ്റായ ആശയമാണ്. പരിശുദ്ധാത്മാവിന് എൻ്റെ അകത്ത് പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി ഇരുന്ന് തൻ്റെ ശക്തിയുടെ വൈഭവത്തെയും കാര്യസ്ഥൻ്റെ റോളും ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമാക്കി തരുന്ന ഭാഗങ്ങളാണ് ഞാൻ നേരത്തെ ചിന്തിച്ച ഭാഗങ്ങൾ. കൊരിന്ത്യലേഖനത്തിൻ്റെ 3:16, റോമാലേഖനം 2:2 അവസാനത്തെ ഭാഗങ്ങൾ ഇവിടെയൊക്കെ വായിച്ചു വരും. 1 കൊരിന്ത്യർ 2:10 മുതലുള്ള വാക്യങ്ങൾ, റോമാലേഖനം 3:12 ഭാഗങ്ങൾ, 12 വാക്യങ്ങൾ ഇവിടെ എല്ലാം വായിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ ഭാഗം, എൻ്റെ മൂന്നാമത്തെ ഒരു ഭാഗം കൂടിയുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ നിഷേധിക്കാനായിട്ടുള്ള മറ്റ് പല കാരണങ്ങളിൽ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വ്യക്തിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആർക്കും കാണാൻ പറ്റിയിട്ടില്ല, വ്യക്തിയായിട്ട് ആർക്കും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ പലർക്കും സംസാരം കേൾക്കാൻ പറ്റിയിട്ടുണ്ട്, പലർക്കും സംസാരം കേൾക്കാൻ പറ്റും. ആത്മാവ് സംസാരിക്കും എന്നതിൻ്റെ തെളിവാണ് യേശു പറയുന്നവൻ സകല സത്യത്തിലും നിങ്ങളെ ഉപദേശിച്ച് നടത്തും, വഴി നടത്തും എന്ന് പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റത്തില്ല, ഇൻവിസിബിളാണ് എന്ന് പറയുന്ന ആളുകൾക്ക് നേരെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. 2019 മുമ്പ് യേശു ജഡാവതാരമെടുത്ത് ഭൂമിയിൽ അവതരിച്ചു, ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. ഇപ്പം നിങ്ങളെ ചർച്ച പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. 2019 മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെ കണ്ടവരാരും തന്നെ ഭൂമിയിൽ ഇല്ലതാണ്. പക്ഷേ യേശു ഭൂമിയിൽ വന്നെന്നും ജഡാവതാരം എടുത്തെന്നും അവൻ 33 വരെ പ്രവർത്തിച്ചെന്നും അവൻ ശുശ്രൂഷിച്ചെന്നും അവൻ മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും കാണാതെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ യേശു ജഡശരീരത്തിൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വന്നിട്ടില്ല, 2019 മുമ്പ് യെരുശലേമിൽ യേശു ജഡശരീരത്തിൽ വെളിപ്പെട്ട, പക്ഷേ നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്തില്ല, ജഡശരീരത്തിൽ യേശു വെളിപ്പെട്ട് വന്നിട്ടില്ല. എന്നിട്ടും യേശു ജഡാവതാരമെടുത്തു എന്നും യേശുവിന് ജഡത്തിൻ്റെ ഒരു വ്യക്തിത്വം ഉണ്ടെന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, കാണാത്ത ആ കാര്യത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ടെന്നും ആളത്വമുണ്ടെന്നും ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ പൂർണ്ണമായിട്ടും അത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്ന സ്വഭാവമാണ് ക്രൈസ്തവ സഭയുടെയും ക്രിസ്ത്യാനികളുടെയും ഒരു ഏറ്റവും പോസിബിലിറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവങ്ങളിലൊന്ന്. ഇപ്പോൾ യേശുവിനെ ജഡാവതാരത്തിൽ 2019 മുമ്പ് കാണാത്ത എനിക്ക് യേശു ജഡാവതാരം എടുത്തു എന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, യേശു ജഡാവതാരം എടുത്ത് വെളിപ്പെട്ട ആളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ടെന്നും പരിശുദ്ധാത്മാവിനൊരാളത്വമുണ്ടെന്നും പുസ്തകദ്വാര നാം വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. പുസ്തകത്തിലൂടെ, എഴുത്തുകളിലൂടെ, നമുക്ക് ശാസ്ത്രം നോക്കണ്ട, ചരിത്രം നോക്കണ്ട, അതൊന്നും നോക്കണ്ട, പുസ്തകത്തിലെ എഴുത്തിലൂടെ, പുസ്തകത്തിൻ്റെ അകത്ത് അവന് കൊടുത്തിരിക്കുന്ന വ്യക്തിത്വ ആളത്വം ദൈവത്വം എന്നീ ഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് പൂർണ്ണമായിട്ട് നാം വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്തോത്രം. ഇനി പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് എന്ന 1-2 തെളിവുകൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ശരീരത്തിന് കഠിനമായൊരു ക്ഷീണമുണ്ട്, എന്നാലും പരിശുദ്ധാത്മാവ് എനിക്ക് തുണ നിൽക്കുന്നു. അതുകൊണ്ട്
വളരെ വേഗത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങളെ പറഞ്ഞ് നാളത്തെ രാവിലത്തെ മെസ്സേജോടുകൂടി ഈ ഒരു ഭാഗത്തിന് ഈ ഒരു ഭാഗം പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഈ പഠനം അവസാനിപ്പിക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിനും അഭിപ്രായങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. എന്നെ മോശക്കാരായിട്ട് ആരും എന്ത് ചെയ്തില്ല. ഒരു തെറ്റായ രീതിയിലോ മോശപ്പെടുത്തുന്ന രീതിയിലോ കളങ്കപ്പെടുത്തുന്ന രീതിയിലോ വേദനിപ്പിക്കുന്ന രീതിയിലോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല. ഒരു ഒരു മെസ്സേജ് അയക്കുകയോ ഒരു ഒരു മെസ്സഞ്ചറി വരികയോ അല്ലെങ്കിൽ പരസ്യമായിട്ട് വന്ന് ടൈപ്പ് ചെയ്ത് വെല്ലുവിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അഥവാ ചോദ്യങ്ങൾ ഉന്നയിച്ചവർ പോലും വളരെ അധികം എനിക്ക് ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ബഹുമാനവും ആദരവും നൽകിക്കൊണ്ടുള്ള ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അത് സ്വാഗതാർഹമായ ഒരു കാര്യമായിരുന്നു. എനിക്ക് അതിൽ സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് എന്നതിൻ്റെ രണ്ട് തെളിവ് ഞാൻ പറഞ്ഞ് നാളെ നിങ്ങളുടെ നടുവിലേക്ക് വരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 15-ാം അധ്യായം, റോമർക്ക് വിശുദ്ധ പൗലോസ് ലേഖ എഴുതിയ 15-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 32 വരെ വാക്യങ്ങൾ വായിച്ചു വരുമ്പോഴത്തേക്കിന് ശക്തിയും സ്നേഹവും ഉള്ളവനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ അവിടെ പരിചയപ്പെടുത്തുന്നത്. ശക്തിയും സ്നേഹവും ഉള്ളവനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും. അങ്ങനെ അങ്ങ് വായിച്ചു പറയണം. പിന്നെ 32-ാമത്തെ വാക്യം വരെ നിങ്ങൾ വായിക്കണം. 13 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. പോരാടണമെന്ന് നോയിക്കെ, ഇങ്ങനെ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുപ്പിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ നോക്കുക, ആത്മാവിൻ്റെ സ്നേഹത്തോടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് സ്നേഹിക്കുന്നവനാണെന്ന് അവിടെ വ്യക്തമാക്കി തരുന്നു. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ സ്നേഹം ഒരു സ്വഭാവമാണ്. സ്നേഹം ഒരു വികാരമാണ്. സ്നേഹം ഒരു ഒരു വ്യക്തിക്കുള്ള വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ശക്തിയുടെ വികാരമല്ല സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം ഒരു വ്യക്തിയുടെ വികാരമാണ്. രണ്ടാമത്, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തിന് ഞാൻ നേരത്തെ ഉദ്ധരിച്ചതാണ് 13-ാമത്തെ വാക്യം, നിങ്ങളുടെ പ്രത്യാശയിലുള്ള ക്ഷമിണം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവിടെ 13-ാമത്തെ വാക്യത്തിലും 32-ാമത്തെ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആളത്തത്തെ പൗലോസ് ഇങ്ങനെ അപഗ്രഥിക്കുകയാണ്. ഒന്നവൻ ശക്തിയുള്ളവനാണ്, രണ്ടവൻ സ്നേഹമുള്ളവനാണ്. അപ്പോൾ ശക്തിയും സ്നേഹവും ഉള്ളവനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ പൗലോസ് പരിചയപ്പെടുത്തുന്നത്. അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റാത്തൊരു കാര്യം ഒരാളത് ചെയ്യുക, ഒരു 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 150 കിലോ ഭാരമുള്ളൊരു ചാക്ക് അതെനിക്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് സാധനം നിറച്ച ഒരു ചാക്ക് എനിക്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നെ പോലെ ഒരു ഒരു സാധാരണക്കാരനത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇച്ചിരൂടെ ആരോഗ്യത്തിലടക്കാത്തനായ ഒരു മനുഷ്യൻ അതെടുക്കുകയാണെങ്കിൽ പറയുന്നത് അത് അവനെടുക്കാനുള്ള ശക്തി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അത് അവനെടുക്കാനുള്ള ശക്തി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം ആ വ്യക്തിത്വത്തിൻ്റെ സ്വഭാവങ്ങളിലൊന്നാണ് ശക്തി എന്ന് പറയുന്നത്. ശക്തിയുടെ പ്രതിഫലനം കൊണ്ട് അവൻ്റെ ശരീരത്തിലെ വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ്റെ ശരീരത്തിലെ വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ്റെ വ്യക്തിത്വത്തിനകത്ത് ഈ കൂതൽ കൊടുത്ത് പറയുന്നത് അവൻ ആ കാര്യം ചെയ്യാൻ ശക്തിയുള്ളവനാണ് കേട്ടോ, അല്ലെങ്കിൽ അവനെപ്പോലെ ശക്തനായ ഒരുവൻ ഇല്ല കേട്ടോ എന്ന് പറയാൻ പറ്റുന്നത് അവൻ്റെ ആ ആട്രിബ്യൂട്ട്സ് ആ സ്വഭാവം വെളിപ്പെട്ട് വന്നപ്പോഴാണ്, ആ ശക്തിയുടെ സ്വഭാവം വെളിപ്പെട്ട് വന്നപ്പോഴാണ്. അതാണ് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് ശക്തിയുള്ളവനാണെന്ന് റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പൗലോസ് അങ്ങനെ പറഞ്ഞു. രണ്ടാമത്, പരിശുദ്ധാത്മാവ് സ്നേഹമുള്ളവനാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങളിലെ മറ്റൊരു പ്രത്യേകതയാണ് അവൻ സ്നേഹമുള്ളവനാണ്. സ്നേഹം ഒരു വികാരമാണ്. സ്നേഹം ഒരു വ്യക്തിയുടെ വികാരം, ഒരു മനുഷ്യൻ്റെ വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. ശക്തിക്കൊരിക്കലും സ്നേഹിക്കാൻ പറ്റത്തില്ല. ശക്തിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ശക്തിയുടെ ആ ഒരു കോൺസെപ്റ്റിനകത്ത് അതിനെ എപ്പോഴും പ്രദർശിപ്പിക്കാൻ ശക്തി മാത്രമേ പ്രദർശിപ്പിക്കാൻ കഴിയത്തുള്ളൂ. സ്നേഹം
സ്നേഹം പ്രദർശിപ്പിക്കാൻ കഴിയത്തില്ല. സ്നേഹം ഒരു വ്യക്തിയുടെ വികാരമാണ്, ഒരു വ്യക്തിയിലുള്ള വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. ചേട്ടത്തിൻ്റെ സ്വഭാവം, ആത്മാവിൻ്റെ സ്വഭാവമോ? ആത്മാവിൻ്റെ സ്വഭാവം ഇവിടെ കൊടുത്തേക്കുന്ന ഇങ്ങനെയാണ്, ആത്മാവിൻ്റെ സ്വഭാവം, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തെപ്പറ്റി പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയാവോ? ഒന്ന്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, 9 കൂട്ട സ്വഭാവമുണ്ട് പരിശുദ്ധാത്മാവിന്. ആത്മാവിൻ്റെ സ്വഭാവം, ആത്മാവിൻ്റെ സ്വഭാവം, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങളിൽ ശ്രേഷ്ഠമായ സ്വഭാവങ്ങളൊന്നാണ് സ്നേഹം എന്ന് പറയുന്ന വികാരം. സ്നേഹം, സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട്. സ്നേഹം ഇത് ഏറ്റവും വലിയ വികാരം ഇതാണ്. ആത്മാവിൻ്റെ ഏറ്റവും വലിയ വികാരം ഇതാണ്, സ്നേഹം. സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട്, സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ട്. സ്നേഹമുള്ളിടത്ത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. സ്നേഹമുള്ളിടത്ത് ദീർഘക്ഷമയുണ്ടോ? സ്നേഹമുള്ളിടത്ത് പരോപകാരമുണ്ട്, മറ്റൊരുത്തിനെ സഹായിക്കാൻ തോന്നുന്ന സ്നേഹം എന്ന് പറയുന്ന വികാരം. സ്നേഹമുള്ളിടത്ത് സൗമ്യതയുണ്ടോ? സ്നേഹമുള്ളിടത്ത് ദയയുണ്ടോ? സ്നേഹമുള്ളിടത്ത് എന്തുവാ, തെറ്റിപ്പോകത്തില്ല. സ്നേഹമുള്ളിടത്ത് ഇന്ദ്രിയ ജയമുണ്ട്. സ്നേഹമുള്ളിടത്ത് എല്ലാ ഈ പറയുന്ന 8 സ്വഭാവങ്ങളും ഉണ്ടാകും. ആത്മാവിൻ്റെ സ്വഭാവങ്ങൾ മുഴുവനും ക്രോഡീകൃതമാകുന്നത് സ്നേഹമെന്ന വികാരത്തിനകത്ത്. അപ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, വിശ്വസ്തത, വിശ്വസ്തത, പരോപകാരം, ഇന്ദ്രിയജയം, സൗമ്യത, ഇന്ദ്രിയജയം, അങ്ങനെ 9 കൂട്ടം സ്വഭാവമുള്ള വ്യക്തിത്വത്തിനകത്ത്, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിനകത്ത് കിടക്കുന്ന സ്വഭാവങ്ങളെ പോലെ തന്നെ 9 കൂട്ടം സ്വഭാവമുള്ള പൂർണ്ണ വ്യക്തിപ്രഭയിൽ നിൽക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവെന്നാണ് പൗലോസ് റോമാലേഖനത്തിലൂടെ എനിക്കും നിങ്ങൾക്കും ബോധ്യമാക്കി തരുന്നത്. പ്രിയരെ, നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കാനുണ്ട്. സ്നേഹം അർഹിച്ചിട്ടും കിട്ടാത്ത ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവത്തെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ കൊതിച്ചിട്ടും അത് അർഹതപ്പെട്ടവരിൽ നിന്ന് ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ രാവിലെ സമയം പറയുകയാണ്, പരിശുദ്ധാത്മാവ് സ്നേഹമുള്ളവനാണ്. പരിശുദ്ധാത്മാവിന് നമ്മളോടുകൂടി 24 മണിക്കൂർ ഇരിക്കാൻ തന്ന പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തിലെ പ്രധാനപ്പെട്ടൊരു സ്വഭാവമാണ് അവൻ സ്നേഹിക്കുന്നവനാണ്. ഞാൻ എനിക്ക് രാവിലെ സമയത്ത് പറയുമ്പോൾ ഹൃദയത്തിനകത്ത് ഭയങ്കരമായ ആഴത്തിലൊരു സന്തോഷമുണ്ട്. സ്നേഹിക്കാൻ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, എന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ അറിയാൻ ആരുമില്ല, എന്നെ ഒന്ന് തലോടാൻ, ഒരു അമ്മയുടെ സ്നേഹം നമുക്ക് തലോടാൻ പോരുന്ന, തലോടാൻ എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, എന്നെ ഒന്ന് ലാളിപ്പിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, പ്രിയരേ, പരിശുദ്ധാത്മാവിനത് പറ്റും. പരിശുദ്ധാത്മാവ് സ്നേഹിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആട്രിബ്യൂട്ട്സിൽ ഏറ്റവും ശ്രേഷ്ഠമായതൊന്നാണ് അവൻ സ്നേഹം പ്രകടിപ്പിക്കുന്നവനാണ്. 24 മണിക്കൂറും അവൻ്റെ സ്നേഹത്തിൻ്റെ ആളത്വം എനിക്ക് നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചിന്തിക്കുന്ന മനസ്സുള്ളവനാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. റോമാലേഖനം ഒരു നല്ല പഠനമാണ് കേട്ടോ. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള ധാരാളം പഠനങ്ങൾ റോമാലേഖനത്തിനകത്ത് പൗലോസ് രേഖപ്പെടുത്തുകയാണ്. ഇതൊന്ന് വ്യാഖ്യാനിച്ച് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാം കേട്ടോ. സ്തോത്രം. അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ബലഹീനതയില്ലാത്തവരാരാവുള്ളത്? എല്ലാ മനുഷ്യനും ബലഹീനതയുണ്ട്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കാത്തതുകൊണ്ട് പല വിധത്തിലുള്ള ബലഹീനതകൾ എന്നിൽ നിങ്ങളിലും. കണ്ണുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, ഇടപാടുകൾ കൊണ്ട്, എന്തുവിനെ പറയുന്നത്, മാനസികമായ ഇടപാടുകൾ കൊണ്ടൊക്കെ ഒരുപാട് കുഴപ്പങ്ങളുള്ളവരാണ് ഞാൻ നിങ്ങൾ. ഒരുപാട് കുഴപ്പങ്ങളുള്ള, പക്ഷെ ആത്മാവ് അവിടെ എന്തോ ചെയ്യുന്നറിയാം, നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുക, ബലഹീനതയിൽ തുണ നിൽക്കുക. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടുള്ള പ്രയോഗമായിട്ട് മാത്രം അതിനെ ചിത്രീകരിക്കരുത്. ആത്മാവ് നമ്മുടെ ഈ ചൻ്റെ എവരി ശാരീരികമായ ബലഹീനതകളകത്തും മാനസികമായ ബലഹീനതകളകത്തും ആത്മാവ് പ്രാർത്ഥനാ സംബന്ധമായ ബലഹീനതകൾക്കകത്തും ആത്മാവ് നമുക്ക് തുണ നിൽക്കുക. പ്രിയതയെ, ആത്മാവ് നമുക്ക് തുണ നിൽക്കുക. ആ വാക്യത്തിനാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ഈ തുണ എന്ന് പറയുന്ന പ്രയോഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ശ്രേഷ്ഠമായ പ്രയോഗങ്ങളിലൊന്നാണ് ഈ തുണ എന്ന് പറയുന്നത്. ഈ തുണ എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്. എന്താ, അവന് തക്കതായ തുണ, തക്കതായ തുണ. ഇണ എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ഇടയിൽ സംസാരിക്കുന്ന ഭാഷയാണ്. ഇണ എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ഇടയിലെ സംഭാഷണമാണ് ഇണ എന്ന് പറയുന്നത്. അപ്പോൾ ഇണയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇട്ടിട്ട് പോകാം, പക്ഷെ തുണയ്ക്ക് അങ്ങനെ പറ്റത്തില്ല.
ഇണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇണ എന്നത്. ഒരാഴ്ച ഒരാളുകൂടെ ജീവിക്കുക, അടുത്ത ആഴ്ച മറ്റൊരാളുകൂടെ ജീവിക്കുക. ഇണകൾ, ഇണകളുടെ സ്വഭാവം അങ്ങനെയാണ്. മൃഗങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ സ്വഭാവങ്ങളുണ്ട്. ഒന്നിൽ ഒരു ഒരു ആൺസിംഹമുണ്ട്, ബാക്കി മുഴുവൻ സിംഹങ്ങളാണെങ്കിൽ ആ പെൺസിംഹങ്ങളുടെ എല്ലാ ഇടകലരുന്ന സിംഹമാണ് ഈ ആൺസിംഹം. അത് ഇണയുടെ ഒരു സ്വഭാവം. പക്ഷെ തുണ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തുണ എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയുടെ പ്രതീകമാണ്. ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ, സ്തോത്രം. ദൈവിക വ്യവസ്ഥയുടെ പ്രതീകമാണ് തുണ എന്നത്. ഭാര്യഭർത്താക്കന്മാരെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന ശ്രേഷ്ഠമായ പ്രയോഗങ്ങളൊന്നാണ് തുണ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇവിടെ ആത്മാവിനെയും ആ ഒരു പ്രയോഗത്തിലാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? തുണയായതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ വൈകാരിക സ്വഭാവങ്ങളെയും നിങ്ങളുടെ ജീവിത ഘടനകളെയും നന്നായിട്ട് തിരിച്ചറിയാൻ തുണയായി നിങ്ങളുടെ ഭാര്യയ്ക്ക് കഴിയുമെങ്കിൽ, അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിനോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ നിങ്ങൾക്ക് ആ ബലഹീനതയിൽ തുണ നിൽക്കുന്നവൻ എന്ന് വെച്ചാൽ, ഞാൻ നാണംകെടാതിരിക്കാൻ, ഞാൻ തളർന്നു പോകാതിരിക്കാൻ, മറ്റുള്ളവരുടെ നടുവിൽ ഞാൻ തലകുനിക്കാതിരിക്കാൻ 24 മണിക്കൂറും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തുണയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ, അവിടെ തുണയായിട്ടെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ പൗലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. നമുക്ക് ആർക്കെങ്കിലും അറിയാമോ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാം? സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വേറെ പല പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു കോട്ടേജ് മീറ്റിങ്ങിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നന്നായിട്ട് അറിയാൻ വയ്യാത്തവരുണ്ട്. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ലോകത്തിലെ മുഴുവൻ വിഷയങ്ങളും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ത്യയെ തുടങ്ങി ലോകം മുഴുവനും സഞ്ചരിച്ച് പിന്നെ ഇന്ത്യ വന്ന് പ്രാർത്ഥന നിർത്തുന്നവരുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സഭയിലെ വിഷയം മുഴുവൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പിന്നെ പണ്ട് ഉണ്ണുണി സാറ്, അതായത് കെ എബ്രഹാം സാറ്, ഒരു വീട്ടിൽ രാത്രി വിശ്രമിച്ചു. രാവിലെ അവിടുന്ന് അദ്ദേഹം ബോട്ടിലാണ് പോകേണ്ടത്. അപ്പോൾ രാവിലെ അദ്ദേഹം കുളിച്ചൊരുങ്ങി നിൽക്കുമ്പോഴായി ആഹാരം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. ക്ഷമിക്കണം, ആഹാരം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചതിന് ശേഷം ഉണ്ണുണി സാറ് പറഞ്ഞു, അവിടുത്തെ വീട്ടിലെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നൊന്ന് പ്രാർത്ഥിക്ക്, അച്ഛൻ പ്രാർത്ഥിക്ക്, ഞാൻ എന്നിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എനിക്ക് അങ്ങ് ഇറങ്ങാമല്ലോ എന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നില്ല. അച്ഛനെന്ന് പ്രാർത്ഥിച്ച് ആത്മാവിലങ്ങായി. പക്ഷേ അച്ഛൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ ബോട്ട് മിസ്സാവും സാറിന്. അതുകൊണ്ട് കേബ്രാ സാറിനെ അടുത്തെന്നറിയാവോ ആ വീട്ടിലെ സിസ്റ്ററോട് പറഞ്ഞു, പുള്ളിക്കാരൻ പ്രാർത്ഥന നടത്തുമ്പോൾ പറഞ്ഞേക്കണം ഞാനങ്ങ് പോയെന്ന്, അല്ലെങ്കിൽ ബോട്ട് പോകുമെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. അപ്പം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹം പ്രാർത്ഥിച്ച ആശീർവാദം ആശ്രമിക്കണം. അവസാനിച്ചപ്പോഴത്തേക്കിന് സാറിനെ കാണാൻ, കേബ്രാ സാറിനെ കാണാനില്ല. സാറെന്ത് ചെയ്തു? ആ ബോട്ടിൽ കയറി സാറ് വിട്ടുപോയി. ദൈവത്തിന് മുഖത്ത് ഉണ്ടാകട്ടെ സ്വാമി. അപ്പം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയത്തില്ല. എനിക്കറിയത്തില്ല കേട്ടോ, ഇത്രയും വർഷമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് അവിടെ എഴുതിയേക്കുന്നത് പ്രയോഗം. പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ ജോലിയുണ്ടോ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക നമ്മുടെ പ്രാർത്ഥനയെ. ഞാനതിനിങ്ങനെ പറയാണ്, എൻ്റെ പ്രാർത്ഥനകൾ ദൈവഹിതപ്രകാരമാക്കി മാറ്റുവാൻ ആ പ്രാർത്ഥനകളിൽ പക്ഷപാതം ചെയ്യുന്നൊരു റോള് ഏറ്റെടുക്കുന്നത് താഴത്ത് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനറിയുന്നു. അപ്പോൾ ആത്മാവ് ദൈവഹിതപ്രകാരം എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ബലഹീനതയിൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ വക്കീലിൻ്റെ റോളാണ് ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ദൈവഹിതപ്രകാരം എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. അപ്പോൾ ആത്മാവിനെ ഒരു ചിന്തിക്കുന്ന മനസ്സുള്ളവനായി, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായിട്ട് ആണ് അവിടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ റോമാലേഖനത്തിനകത്ത് പരിചയപ്പെടുത്തുന്നു. അത് പിന്നെ പറയുന്നു, ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ റീഡെസ്റ്റിനേഷൻ, ദൈവനിർണയമാണ് അതിനകത്ത് കിടക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ഞാനും നിങ്ങളും ഒരു പ്രവാചകൻ തലയെ കൈവച്ചപ്പോൾ പുറത്തു വന്നവരല്ല, നമ്മുടെ മാതാപിതാക്കൾ കരഞ്ഞതുകൊണ്ട് പുറത്തു വന്നവരല്ല, അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായപ്പോഴല്ല കർത്താവ് നമ്മളെ കണ്ടത്. ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ്, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് നാം ക്രിസ്തുവിലുണ്ടായിരുന്നവർ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ഭാഗം കയറി വന്നുകൊണ്ട് ഞാനൊരു വെളിപ്പാട് പറയാം, ഒരു വെളിപ്പെടുത്തൽ പറയാം. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ക്രിസ്തുവിലുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് പറയുന്നത്, ലോക സൃഷ്ടിക്ക് മുമ്പേ ഞാൻ ക്രിസ്തുവിലുണ്ടായിരുന്നു. അപ്പം ഈ കാണുന്ന പ്രപഞ്ചത്തെ ഉണ്ടാക്കിയപ്പോഴും ദൂതന്മാരെ ഉണ്ടാക്കിയപ്പം വരെ ഞാൻ ക്രിസ്തുവിലുണ്ടായിരുന്നു. ആ ദൂതന്മാരിൽ ഒരാൾക്ക് നികളമുണ്ടായി, അവൻ വീണു. അവനെ പിൽക്കാലത്ത് സാത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ നികളമുണ്ടായ ആ ദൂതൻ വെട്ടുകൊണ്ട് വീഴുമ്പോഴും ഞാൻ ക്രിസ്തുവിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പിശാചിൻ്റെ ഉൽപ്പത്തിക്ക് മുമ്പ്
ക്രിസ്തുവിലുള്ള ആളാണ് ഞാൻ, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോ വിശ്വസിക്കുന്ന രാമയൻ പറഞ്ഞാട്ടെ, ഇപ്പോൾ പിശാജ് അഥവാ നിഗളിച്ചു പോയ സാത്താൻ ഉണ്ടാകുന്നതിന് മുമ്പ് ക്രിസ്തുവിലുണ്ടായിരുന്ന ആളാണ് ഞാൻ, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോ ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ച സൃഷ്ടിയോട് ബന്ധപ്പെട്ട് പിതാവായ ദൈവം പുത്രനുമായിട്ട് വിശ്വാസാത്മാവുമായിട്ട് നിൽക്കുമ്പോൾ പുത്രൻ്റെ ഹൃദയത്തിനകത്ത് മറഞ്ഞു കിടന്ന മഹത്തായ മർമ്മമാണ് ഞാനെന്ന് തിരിച്ചറിയുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. എന്തുകൊണ്ടാണ് നാം പൈശാചിനെ പേടിക്കാത്തത്? എല്ലാവരും പേടിക്കുന്ന പൈശാചിക തന്ത്രങ്ങളെ നാം പേടിക്കാത്തതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഞാനുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിലുള്ളപ്പോൾ അവനില്ല, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. പൈശാചിക ആധിപത്യങ്ങളെ ഒന്നിനെയും നാം ഭയക്കാത്തതിൻ്റെ കാര്യം ഞാനും കൂടെ ക്രിസ്തുവിലിരിക്കുമ്പോഴാണ് അവനെ സൃഷ്ടിക്കുന്നതല്ലേ. എൻ്റെ ഇവിടെ അതാ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. ഇന്ന് ഇന്നലെ ഒന്നും അല്ല വിളിച്ചത്, ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ വിളി കടക്കുക, ദൈവത്തിൻ്റെ മഹത്വം. ക്രിസ്തുവിൽ ഞാൻ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇനി എൻ്റെ ഈ പ്രസംഗത്തിന് വേണ്ടിയുള്ള ആ പ്രയോഗത്തെ ഞാൻ എടുത്തു പറയാം. ദൈവത്തെ സ്നേഹിക്കുന്നവർ, കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിച്ചാലാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് തെളിവായി വരുന്നത്. നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് തെളിവായി വരും എന്നാണ് പറയുന്നത്. അപ്പം 26 മുതലുള്ള വാക്യങ്ങൾ അനുസരിക്കുന്ന ഒരു ദൈവമായി, അനുസരിക്കുന്ന ഒരു ദൈവമായി, അത് അനുഭവിക്കുന്ന ഒരു ദൈവത്തിന് നേരെയാണ് 28-ാമത്തെ വാക്യം പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പം ചിന്തിക്കാൻ മനസ്സുള്ളവനാണ്, അപ്പം തന്നെ നമ്മുടെ ബലഹീനതയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവനാണ്, ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നവനാണ് പരിശുദ്ധാത്മാവ്. ചിന്തിക്കാൻ കഴിവുള്ളത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. മൃഗങ്ങൾ, എല്ലാ മൃഗങ്ങൾക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല, പക്ഷെ മനുഷ്യന് ചിന്തിക്കാൻ കഴിയും. മനുഷ്യന്, ഇരുകാൽജീവിയായ മനുഷ്യന് ചിന്തിക്കാനുള്ള ത്രാണിയുണ്ട്, ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. ചിന്തിക്കുന്നത് വ്യക്തിത്വമുള്ളതുകൊണ്ടാണ്, ചിന്തിക്കുന്നത് ആളത്തുള്ളതുകൊണ്ടാണ്. ചിന്തിക്കുന്ന സ്വഭാവം ആളത്തത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷപാതം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു വക്കീലിൻ്റെ റോള് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളത്തം ഉണ്ടായേ പറ്റത്തുള്ളൂ, ഒരാളത്തം ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഭാഗം കൊണ്ട് രണ്ട് കാര്യം കൊണ്ട് ഭാഗം അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് വ്യക്തിത്വം ഉണ്ട് അഥവാ ആളത്വം ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ചിന്തിക്കുന്നവനാണ്, അപ്പം തന്നെ പക്ഷവാദം ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവൻ ശക്തിയും സ്നേഹവും ഉള്ളവനാണ്. പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്, സ്നേഹിക്കാൻ അറിയാവുന്നവനാണ്. അത് ഞാൻ പറഞ്ഞു, ശക്തി സ്നേഹം ഇത് രണ്ടും വികാരങ്ങളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് സ്നേഹം ഒരു പ്രധാനപ്പെട്ട വികാരങ്ങളിലൊന്നാണ്. രണ്ടാമതായിട്ട് പറഞ്ഞു, രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ചിന്തിക്കാൻ മനസ്സുള്ളവനാണ്. രണ്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ. റോമാലേഖനം 8:26 വായിച്ചു വരുമ്പോൾ നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയരെ, പരിശുദ്ധാത്മാവിനെ കൂടുതൽ നമുക്ക് ആശ്രയിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആളത്തത്തെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ രാവിലെ സമയം ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നാളെ കൊണ്ട് ഞാൻ ഈ ഒരു ക്രമമായിട്ടുള്ള പഠന ക്രമീകരണങ്ങൾ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നാളത്തെ ലൈവ് നിങ്ങൾ കമ്പൽസറിയായി കാണുക എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.